നമസ്കാരം നമ്മൾ നാട് വിട്ട് പുറത്ത് പോകുമ്പോഴേ നാടിൻ്റെ വില മനസ്സിലാവും കുറച്ചുകാലം ഞാനും ബോംബെ ജോലി ചെയ്തതാണ് എൻ്റെ ജോലി ചെയ്ത സ്ഥലം ഫോർട്ടാണ് അവിടെ നിന്ന് ഒരുപാട് ദൂരെ കല്യാണിൽ അതർവാടി എന്നൊരു സ്ഥലത്താണ് ഞാൻ താമസിച്ചിരുന്നത് ഇത് രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ് എൻ്റെ സ്വപ്നങ്ങൾ പോലെ തന്നെ ഞാൻ പറയും കാരണം ഫോർട്ടെന്ന് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്ന സ്ഥലം പരിഷ്കാരങ്ങളുടെ ബോംബെയുടെ ഒരു മുഖമാണ് എന്നാൽ ഞാൻ താമസിച്ച കല്യാണം എന്ന് പറഞ്ഞാൽ അത്ര പരിഷ്കാരം എത്താത്ത ഒരു സാധാരണ സ്ഥലമാണ് ഇവിടെ ഇവിടെ നിന്നും താമസിക്കുന്നതൊന്നും ഒന്നര മണിക്കൂറിലും ട്രാവൽ ചെയ്തിട്ട് എൻ്റെ ജോലി സ്ഥലത്ത് എത്താൻ പറ്റും ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അവിടുത്തെ ഭക്ഷണം ഈ ജോ ഈ തിരക്കുകൾ ഒന്നര മണിക്കൂറും മിക്കപ്പോഴും നമുക്ക് ഇരിക്കാൻ ഒരു സീറ്റൊന്നും ട്രെയിനിൽ കിട്ടത്തില്ല നമുക്ക് എല്ലാവരെയും ബോംബെ എന്ന് പറയുന്ന ഒരു ഹൈ ഫാസ്റ്റ് ഒരു ലൈഫാണ് ഈ ഫാസ്റ്റ് ട്രെയിനും സ്ലോ ട്രെയിനും ഒക്കെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അവിടുത്തെ ആഹാരം ജോലിയുടെ ഈ ദൂരം എന്താ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യം അങ്ങനെ ഈ ഒരു തിരക്കുകൾക്കിടയിൽ സാവധാനം ഞാനും അങ്ങ് ഇഴുകിച്ചേർന്നു അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് മലയാളി ഇല്ലായിരുന്നു എല്ലാവരും ഈ ജോലിക്കാരെല്ലാം മറാഠികളായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇടപെട്ടിരുന്നത് ഭാഷ അറിയത്തില്ലെങ്കിലും ഈ മറാഠികളുമായിട്ടാണ് അവിടെ ഈ ജെ ഡി പട്ടേലും വിലാസ് പാട്ടേലും സുഹാസുർവയും അർജുൻ സിംഗും ഒക്കെ എൻ്റെ നല്ല കൂട്ടുകാരായിരുന്നു അവർക്കൊക്കെ അറിയാൻ എൻ്റെ സിനിമയെന്ന് Bir sop അപ്പം സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവരോട് നമ്മുടെ സിനിമയുടെ മമ്മൂട്ടി എ മോഹൻലാലിനെ കുറിച്ചൊക്കെ വാദം ഒരാൾ സംസാരിക്കും അപ്പോൾ അവർക്ക് എന്ത് അവരത് കേൾക്കാൻ പോലും മനസ്സ് കാണിക്കത്തില്ല കാരണം മറാഠി സിനിമകളും മറാഠി നാടകങ്ങളും ഹിന്ദി സിനിമകളും ഒക്കെ സമൃദ്ധമായിട്ട് അവരുടെ മുമ്പിൽ ഇങ്ങനെ ആടി വിലസുകയല്ല അതിനിടയ്ക്ക് നമ്മുടെ ഈ ചെറിയൊരു സിനിമാ ലോകത്തെക്കുറിച്ച് അവർക്ക് അത്ര താല്പര്യമൊന്നുമില്ല ആ ഒരു സമയത്താണ് ദാദാ സാഹേബ് അംബേദ്ക്കർ ദ അൺ ട്രൂത്ത് എന്ന് പറഞ്ഞൊരു സിനിമ റിലീസിന് തയ്യാറെടുത്തത് അപ്പോൾ അംബേക്കർ എന്ന് പറയുന്നത് മറാഠികളുടെ ഒരു വികാരമാണ് അംബേദ്ക്കറുടെ ജീവിതകഥ സിനിമയാകുക എന്ന് പറയുമ്പോൾ അടിച്ചമർത്തപ്പെട്ടവരുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥ കൂടിയാകും അതുകൊണ്ട് തന്നെ ഇത് റിലീസ് സമയത്ത് തന്നെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അപ്പം നമ്മുടെ അഭിമാനം എന്ന് പറയുന്നത് അംബേക്കറായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ പ്രിയതാരം മമ്മൂട്ടി സാറാണല്ലോ അപ്പോൾ ഞാൻ പറയുന്നത് ഞങ്ങളുടെ മമ്മൂട്ടി സാർ മമ്മൂട്ടിയാണ് ഇതിനകത്ത് അംബേക്കറായിട്ട് അഭിനയിക്കുന്നത് അവരതിനത്ര വില കൊടുത്തില്ല കാരണം അവർക്ക് അംബേക്കറുടെ ജീവിതം തിരശ്ശീലയിൽ കാണാനുള്ള ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് ഈ പടം റിലീസ് ചെയ്തത് ബിറ്റിയിലെ എൻ്റെ ഓഫീസിന് കുറച്ച് അതായത് ഈ ഫോർട്ടിലെ എൻ്റെ ഓഫീസിന് കുറച്ച് മാറിയായിരുന്നു തിയേറ്റർ എക്സലർ എന്ന് പറഞ്ഞ തിയേറ്റർ അപ്പോൾ ഞാൻ കൂട്ടുകാരുടെ ഒക്കെ പറഞ്ഞ് റിലീസിൻ്റെ അന്ന് തന്നെ നമുക്ക് പടം കാണാമെന്ന് പറഞ്ഞു അപ്പോൾ അവരൊക്കെ വരാമെന്ന് തയ്യാറായി അന്ന് റിലീസിൻ്റെ അന്ന് ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ ഞങ്ങളൊക്കെ തിയേറ്ററിലെത്തി ഭയങ്കര തിരക്കായിരുന്നു അതായത് അവരുടെ ഒരു വികാരമാണല്ലോ അംബേക്കർ അംബേക്കറുടെ ജീവിതം തിരശ്ശീലയിൽ കാണാനായിട്ട് അവിടെ നേരത്തെ തന്നെ ആളുകൾ എത്തിയിരുന്നു കൊട്ടും ഘോഷങ്ങളും ആഘോഷങ്ങളും ഒക്കെയായിരുന്നു തിയേറ്ററിൻ്റെ വെളിയിൽ ഒക്കെ വെച്ച് അവർ സിനിമ കാണാനായിട്ട് തയ്യാറെടുത്തു ഞങ്ങൾ കുറച്ച് നേരത്തെ ചെന്നതുകൊണ്ട് ടിക്കറ്റും കിട്ടി ടിക്കറ്റ് കിട്ടാതെ അവർ ഭയങ്കര ബഹളം വെച്ചു അങ്ങനെ ഞങ്ങളെല്ലാം തിയേറ്ററിനകത്ത് കയറി ടിക്കറ്റ് കിട്ടിയവരെ സീറ്റ് കിട്ടാതെ നിലത്തിരുന്നു വാതിലടഞ്ഞു അടഞ്ഞു അങ്ങനെ കുറേ സമയത്തിന് ശേഷം പുറകിൽ നിന്നും വെള്ളി വെളിച്ചം തിരശ്ശേരിയിലേക്ക് വീണു അക്ഷമരായിട്ട് നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് എൻ്റെ മനസ്സിൽ അവരുടെ മുമ്പിൽ മമ്മൂട്ടിയുടെ മമ്മൂട്ടി സാറിൻ്റെ സിനിമയാണ് കാണാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ തിരശ്ശേലയിൽ സിനിമ തെളിഞ്ഞു അപ്പോൾ സിനിമയുടെ ആദ്യ സീനെന്ന് പറയുന്നത് തന്നെ ഒരു ഒരു വലിയൊരു മഴയത്ത് അഭയത്തിനായി ഒരു അമ്പലത്തിൽ കയറിയ ഒരു ദളിതനെ അവരെ സവർണര് കണ്ടെത്തുകയും അവരെ അടിക്കുന്നതുമാണ് സീന് അപ്പം ഈ മറാഠികൾ സിനിമ കാണുന്ന അവരുടെ ജീവിതമായിട്ടാണ് കാണുന്നത് അപ്പം തിരശ്ശേലയിൽ ഇങ്ങനെ ഈ ഒരു ദളിതനെ അടിച്ചമർത്തുന്നതും അതിനെതിരെ എതിരെ ഉയരുന്ന പ്രക്ഷോഭത്തിലെ പോലീസുകാർ വെടിവെക്കുന്നതും അവരെ തല്ലിച്ചതയ്ക്കുന്നതും ചോരയിൽ കുളിച്ചു കിടക്കുന്ന ദളിതനെയൊക്കെ സ്ക്രീനിൽ കാണുമ്പം ഇവരെ ഞിറങ്ങി ഞരങ്ങി പ്രതിഷേധത്തിന്റെ ഇരമ്പൽ നമുക്ക് തിയേറ്ററിൽ ഫീൽ ചെയ്തു അപ്പം അങ്ങനെ അവർ ആ സിനിമയിലേക്ക് വഴുതി വീഴുകയാണ് കാരണം തിരശ്ശേലയില് അവരുടെ അവരൊക്കെ കഴിഞ്ഞു പോയൊരു ചരിത്രം ഇവിടെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ സിനിമയിലെ അണിയറ പ്രവർത്തകരുടെ പേരുകൾ എഴുതി കാണിക്കാൻ തുടങ്ങി അപ്പം അങ്ങനെ മമ്മൂട്ടി എന്നൊരു പേരെഴുതി കാണിച്ചപ്പോൾ ഞാൻ എണീറ്റ് കൈയടിച്ചു കയ്യടിച്ചപ്പം അവരപ്പം അമർഷത്തിരിക്കുന്നു അവർ കരുതുന്നത് ഏതോ ഒരു സവർണൻ്റെ കയ്യടിയാണ് കേൾക്കുന്നതെന്ന് കരുതി കുറേ കണ്ണുകൾ എന്നിലേക്ക് തിരിഞ്ഞു കുറേ പേര് മറാഠിയിൽ എന്നെ ഏതാണ്ടൊക്കെ പറഞ്ഞു പിന്നെ അടുത്തിരുന്ന കൂട്ടുകാർക്ക് എൻ്റെ കൈയ്യൊക്കെ പിടിച്ചവിടെ വെച്ചിട്ട് മിണ്ടാതിരുന്നു അപ്പം ഈ ടൈറ്റിൽ കഴിഞ്ഞ് പിന്നെ സീൻ തുടങ്ങുന്നത് കൊളംബിയ സൗത്ത് ഏഷ്യൻ ലൈബ്രറിയിലെ ഒരു ഭാഗമാണ് ഇവിടെ പുസ്തകത്തിൽ കുമ്പിട്ടിരിക്കുന്ന ഒരുപാട് സായിപ്പുമാരെ നമുക്ക് കാണാൻ കഴിയും ഇതിനിടയിലേക്ക് ക്യാമറ ഒന്ന് ചലിക്കുമ്പോൾ ഒരു മേശപ്പുറത്ത് കസേര ഒഴിഞ്ഞു കിടന്ന കസേരുടെ അടുത്ത് പുസ്തകങ്ങളുടെ അരികിലായിട്ട് ഒരു കണ്ണടയായിരിക്കുന്നു ഈ കണ്ണട തിരശീലയിൽ കണ്ടുടനെ തന്നെ ഈ സംഘർഷഭരിതമായ മനസ്സുകളുള്ള ഈ കാണികൾ ഇപ്പോൾ ഇതൊക്കെ കുറച്ച് സജീവമാകാനായിട്ട് തുടങ്ങി അവർ കുറച്ചുകൂടി അവരുടെ റിയാക്ഷൻസ് മാറാൻ തുടങ്ങി അപ്പോൾ ക്യാമറ ചലിച്ച് ആ കണ്ണാടിയുടെ കസേരയുടെ അരികിലേക്ക് എത്തിയപ്പോഴേ ഒരാൾ വന്ന് കസേരയിലിരുന്നു കസേരയിലിരുന്ന് മേശപ്പുറത്തിരുന്ന ഈ കണ്ണട ഇങ്ങനെ ഉയർത്തി അതോടൊപ്പം തന്നെ ക്യാമറയും ചലിക്കാൻ തുടങ്ങി ഉയർത്തി കണ്ണട ആടെ മുഖത്ത് വെക്കുമ്പോഴത്തേക്ക് ആ ഒരു വലിയ സ്ക്രീനിൽ അംബേക്കർ ഇരിക്കുന്നു തിയേറ്ററിലെ ആൾക്കാരെല്ലാം ഒന്നടങ്ങ് എണീറ്റ് കൈയടിക്കാൻ തുടങ്ങി കാരണം അവരുടെ മുമ്പിൽ നിൽക്കുന്നത് അംബേക്കർ ജീവനോടെയാണ് നിൽക്കുന്നത് കൈയടിക്കുന്നു കയ്യടിക്കുന്നു ഓടി സ്ക്രീനിൻ്റെ അരികിലേക്ക് ചെല്ലുന്നു അപ്പോൾ ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന മറാഠി കൂട്ടുകാരോട് പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ മമ്മൂട്ടി അവരെ ആ മൂന്ന് മണിക്കൂർ ചരിത്രം ആ തിയേറ്ററിൽ പുനഃസൃഷ്ടിക്കപ്പെടുകയായിരുന്നു ശ്വാസം അടക്കി പിടിച്ച് തിയേറ്ററിൽ അവർ അതിനനുസരിമയ്ക്ക് അനുസരിച്ച് ചരിത്രത്തിനൊപ്പം അവർ നടന്നു നീങ്ങി ആരവങ്ങളും ആഘോഷങ്ങളുമായിട്ട് ആ സിനിമ മൂന്ന് മണിക്കൂറിൽ അവസാനിച്ചു ശരിക്കും അതിൻ്റെ ഒരു ഭാഗത്ത് പോലും നമുക്ക് മമ്മൂട്ടി എന്നൊരു നടനെ കാണാൻ കഴിഞ്ഞിട്ടില്ല അത്ര പൂർണ്ണമായിട്ട് തന്നെ ഇഴുകിയാണ് ആ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു തീർത്തത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് തന്നെ നാഷണൽ ഫിലിം ഡെവലപ്മെൻ്റ് കോർപ്പറേഷനും പിന്നീടത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റും പിന്നെ മഹാരാഷ്ട്ര സർക്കാരും കൂടെ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചത് ഇത് സംവിധാനം ചെയ്ത ജബ്ബാർ പട്ടേലാണ് ഈ സിനിമയുടെ ഈ ചർച്ചകളും ഒക്കെ നടക്കുന്ന തിരക്കഥ നടക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് ഒരു കാര്യത്തിൽ ഒരു ഒരു തീരുമാനം ഉണ്ടായിരുന്നു അതായത് ഗാന്ധി എന്ന സിനിമ നമ്മുടെ ഇന്ത്യയിലാണ് ഇന്ത്യയിലാണ് ഷൂട്ട് ചെയ്തത് വിദേശ സിനിമയാണെങ്കിലും അന്ന് ആറ്റിൻപ്രോ റിച്ചാർഡ് ആറ്റിൻപ്രോഗോ സംവിധാനം ചെയ്ത ഗാന്ധിയെ കാട്ടിൽ ഒരുപടി മുകളിൽ അല്ലെങ്കിൽ ഗാന്ധി എന്ന ഒപ്പം തന്നെ നിൽക്കണമെന്നൊരു ി ഇതിന്റെ അണിയറ പ്രവർത്തകർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ആലോചിച്ചത് അന്ന് ബെൻ കിങ്സ്ലിയാണ് ഗാന്ധിയായിട്ട് വേഷമിട്ടെങ്കിൽ അതോടൊപ്പം നിൽക്കുന്ന ഒരു താരത്തെ അവർ തുടക്കത്തിലെ അന്വേഷിച്ചു അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള താരങ്ങളെ അവർ പരിഗണിച്ചു ഹോളിവുഡിലെയും നമ്മുടെ നാട്ടിലെയും ഒക്കെ ഒരുപാട് താരങ്ങളെ അന്വേഷിച്ചു അക്കൂട്ടത്തിൽ റോബർട്ട് ഡെനീറോയെ അവർ പരിഗണിച്ചിരുന്നു ഹോളിവുഡിലെ ഹോളിവുഡിലെ ഒരു വലിയൊരു വിഖ്യാത നടനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഓസ്കർ കിട്ടിയിട്ടുണ്ട് ഈ ഒരു കഥാപാത്രത്തെ അംബേക്കറിനോ എന്നൊരു കഥാപാത്രം അദ്ദേഹത്തെ തേടിയെത്തിയപ്പോൾ പൂർണ്ണ മനസ്സോടെ ഇദ്ദേഹം ആ കഥാപാത്രത്തെ സ്വീകരിച്ചതാണ് കാരണം അത് ലോകപ്രശസ്തമായ ഗാന്ധിയെ പോലെ തന്നെ ലോകം അറിയപ്പെടുന്ന ഒരു സിനിമയാകുമെന്ന് റോബർട്ട് ഡെനീറോയ്ക്ക് അറിയാമായിരുന്നു പക്ഷേ സംവിധായകൻ ഒരു കടുംപിടുത്തം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് അംബേക്കർ സംസാരിച്ചത് ഇൻഡോ ബ്രിട്ടൻ ഒരു ആക്സെൻ്റ് ആയിരുന്നു അതുകൊണ്ട് പക്ഷേ റോബർട്ട് ഡെനീറോയ്ക്ക് അമേരിക്കൻ ആക്സെൻ്റ് ആണല്ലോ അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലി അത് അതുകൊണ്ട് തന്നെ സംവിധായകൻ ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടി ഇൻഡോ ബ്രിട്ടീഷ് ആക്സെന്റ് ശീലിക്കണമെന്ന് പക്ഷേ റോബർട്ട് ഡെറീലയ്ക്ക് അത് താല്പര്യം അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്ത് അതിനുശേഷം സംവിധായകൻ പല പലരെയും നോക്കിയിരുന്നു ഈ ഒരു അംബേദ്ക്കറിന് ജീവനേകാൻ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മാഗസിനില് മമ്മൂട്ടിയുടെ ഫോട്ടോ കാണുന്നത് ആ ഫോട്ടോ കണ്ടപ്പോഴേ അംബേദ്ക്കറുമായിട്ട് എന്തൊക്കെയോ ഒരു സാമ്യം ഫീൽ ചെയ്തുകൊണ്ട് ഒരു കമ്പ്യൂട്ടറിന് സഹായത്തോടെ കമ്പാരിസൺ നടത്തിയപ്പോൾ പൂർണ്ണമായിട്ടും അംബേക്കറാകാൻ യോജിച്ചത് നമ്മുടെ മമ്മൂട്ടി സാറിൻ്റെ മുഖം തന്നെയായിരുന്നു അങ്ങനെ അവർ മമ്മൂട്ടിയെ സമീപിച്ചു മമ്മൂട്ടിയെ സമീപിച്ചപ്പോൾ മമ്മൂട്ടി സ്നേഹത്തോടെ അത് ഒഴിവാക്കിയെന്നാണ് അന്നത്തെ പത്രവാർത്തകളൊക്കെ വന്നത് അപ്പോൾ സംവിധായകൻ ജബ്ബാർ പട്ടേൽ പലതരത്തിലും പറഞ്ഞ് മനസ്സിലാക്കി ഇത് ഒരുപാട് സാധ്യതയുള്ള കഥാപാത്രമാണ് പല വേദികളിലെത്താനുള്ള സാധ്യതയുണ്ട് ശക്തമായ കഥാപാത്രമാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് മമ്മൂട്ടി സാറിനൊന്നും വലിയ കാര്യമായില്ല മമ്മൂട്ടി സാർ പറഞ്ഞ് മലയാളത്തിൽ വളരെ കരുത്തുള്ള ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തു കഴിഞ്ഞതാണ് ശരിയാണ് ആ സമയത്തൊക്കെ ഒരുപാട് കരുത്തുള്ള സിനിമകൾ ചെയ്ത് നമ്മുടെ മുമ്പിൽ ഒരു സൂപ്പർ ൂപ്പർ താരമായി നിൽക്കുന്ന സമയമായിരുന്നു മമ്മൂട്ടി സാറേ അത് കഴിവതും അദ്ദേഹം ഈ കഥാപാത്രത്തെ ഒഴിവാക്കാൻ ശ്രമിച്ചു അത് മതിലുകൾ എന്ന കഥാപാത്ര മതിലുകളിലെ മതിലുകളോ അല്ലെങ്കിൽ തനിയാവർത്തനമോ മൃഗയോ വടക്കേ മീരഗാഥയോ അങ്ങനെ ന്യൂഡൽഹിയോ ഒന്നും ചെയ്ത അല്ലെങ്കിൽ ആ വിജയലഹരി നിന്ന് അല്ല അദ്ദേഹം ആ കഥാപാത്രത്തെ ഒഴിവാക്കാൻ ശ്രമിച്ചത് മമ്മൂട്ടി എന്നൊരു നടനെ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കുറച്ച് സ്പേസ് ആവശ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സിനിമ ഷൂട്ട് തുടങ്ങുമെന്ന് പറഞ്ഞാലും അത് എത്ര കാലം നീണ്ടുപോകുന്ന യാതൊരു ഉറപ്പുമില്ലായിരുന്നു കാരണം തൻ്റെ കരിയറിൻ്റെ വലിയൊരു ഭാഗം തന്നെ ഈ സിനിമയ്ക്ക് മാറ്റിവെക്കേണ്ടി വരും മാത്രമല്ല കഥാപാത്രം തന്നിലേക്ക് ഉൾക്കൊള്ളാൻ ഒരുപാട് സമയം വേണ്ടി വരും ഇതെല്ലാം പരിഗണിച്ചായിരുന്നു അന്ന് അദ്ദേഹം കഥാപാത്രത്തെ ഒഴിവാക്കിയെന്നാണ് പിന്നീട് പല മാധ്യമങ്ങളും നമ്മൾ വായിച്ചത് പക്ഷേ സംവിധായകൻ ജബാർ പാട്ടേൽ അത് വളരെ കൺവിൻസ് ചെയ്തു അങ്ങനെ മമ്മൂട്ടി ആ കഥാപാത്രത്തെ എടുക്കുകയായിരുന്നു അദ്ദേഹത്തിന് മുമ്പിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് രണ്ടര മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് ഫിലിം മാത്രമാണ് അംബേക്കറെ കുറിച്ച് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ളത് പിന്നെ കുറച്ച് ഫോട്ടോഗ്രാഫ്സും പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തുടങ്ങിയ ഷൂട്ടിങ് ഒൻപത് വർഷത്തോളം നീണ്ടു നിന്നു മാസത്തിൽ പത്ത് ദിവസം ഡേറ്റ് കൊടുത്തിട്ട് ആ സിനിമ പൂർത്തിയാക്കുകയായിരുന്നു അങ്ങനെ ഈ അഭിനയിക്കുന്ന സമയത്ത് തന്നെ ഈ ഫോട്ടോ ജിബാർ പട്ടേൽ അംബേദ്കറുടെ ഭാര്യയെ കാണിച്ചിട്ട് അവർ പോലും തിരിച്ചറിയാൻ പാടുപെട്ടുപോലും അത്രമാത്രം പെർഫെക്ഷൻ ആയിരുന്നു അംബേദ്ക്കറായിട്ട് മമ്മൂട്ടി അതിൻ്റെ സെക്കൻഡ് ഹാഫിൽ കൂടുതൽ ജീവിച്ചത് രസകരമായ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് പൂനെ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു പ്രൊഫസർ റിയൽ അംബേദ്ക്കറാണെന്ന് പറയ മനസ്സ് വിചാരിച്ച് മമ്മൂട്ടിയുടെ കാലിൽ വീണെന്നാണ് അന്ന് മാധ്യമങ്ങളൊക്കെ എഴുതിയത് അത്രമാത്രം വളരെ പെർഫെക്റ്റായിട്ടാണ് ആ സിനിമ അദ്ദേഹം പൂർത്തിയാക്കിയത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ആ സിനിമ പൂർത്തിയായി ആ വർഷം തന്നെ ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരവും അദ്ദേഹത്തിന് കിട്ടി അങ്ങനെ അതിനൊക്കെ ശേഷം രണ്ടായിരത്തിൽ ഡിസംബർ പ പതിനഞ്ചാം തീയതി അത് തിയേറ്ററുകളിലെത്തി പക്ഷേ തിയേറ്ററിൽ വന്ന കുറച്ച് സമയത്തിന് ശേഷം എന്തോ അംബേദ്ക്കർ എന്ന സിനിമ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിയാൽ ആരൊക്കെയോ പേടിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും സാങ്കേതിക കുറവാണോ അത് പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ നിന്ന് പിൻവാങ്ങുകയും മമ്മൂട്ടിയുടെ ആരാധകർക്കോ അല്ലെങ്കിൽ മറ്റ് അംബേദ്ക്കറുടെ ആരാധകർക്കോ അല്ലെങ്കിൽ മറ്റ് ഒരുപാട് സിനിമാ പ്രേമികൾക്കൊന്നും ആ സിനിമ കാണാനുള്ള സാധ്യത ഇല്ലാതായി മാറി ഇപ്പോഴും എനിക്ക് അതിശയം തോന്നുന്നത് ഗാന്ധി എന്ന സിനിമയിൽ ആറ്റുബെറോ ബെറോയുടെ ബെൻ കിങ്സ്ലി അഭിനയിച്ച ഗാന്ധി എന്ന സിനിമയിൽ ഗാന്ധി അവതരിപ്പിച്ച ബെൻ കിങ്സ്ലിയേക്കാൾ അതിനെക്കാട്ടിൽ അല്ലെങ്കിൽ അതുക്കും മേലെ ഒരു ശക്തമായ ഒരു ട്രാൻസ്ഫോർമേഷനായിരുന്നു അംബേദ്കറെ മമ്മൂട്ടി അവതരിപ്പിച്ചത് പക്ഷെ എന്തുകൊണ്ടാണ് അത് ലോകവേദിയിൽ എത്താതെ പോയെന്ന് എനിക്ക് പലപ്പോഴും അതിശയം തോന്നാറുണ്ട് നമ്മുടെ ഈ ഭാഷയുടെ പ്രശ്നമാണോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അതിരുകളുടെ പ്രശ്നമാണോ എന്തുകൊണ്ടാണ് ഇത്ര ശക്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച മമ്മൂട്ടി എന്ന ഈ അതുല്യ പ്രതിഭ അതിരുകൾ വിട്ട് പുറത്തു പോകാതിരുന്നത് ഞാൻ അന്ന് ആ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ബോം ബോംബെയിലുള്ള മാധ്യമങ്ങളൊക്കെ എഴുതിയിരുന്നത് മലയാളത്തിൽ നിന്നുള്ള മമ്മൂട്ടി അതിരുകൾ വിട്ട് ലോകനിറുകയിലേക്ക് പോകുന്നു അത്രമാത്രം ശക്തമായൊരു അഭിനയ മുഹൂർത്തങ്ങളാണ് അംബേക്കറിലൂടെ കാഴ്ചവെച്ചത് നോക്കി ഒരുപക്ഷെ ഈ ഡോക്ടർ ബാബാ സാഹേബ് അംബേക്കർ ലോകവേദിയിലെത്തിയിരുന്നെങ്കിൽ ഗാന്ധിയിലെ ബെൻ കിങ്സ്ലിയെ പോലെ അല്ലെങ്കിൽ മറ്റ് ഹോളിവുഡിലെ മോർഗൻ ഫ്രീമാനെ പോലെ ടോം ഹോങ്സിനെ പോലെ ഹാരിസൺ ഫോർഡിനെ പോലെ ഒരുപാട് വിഖ്യാത നടന്മാരെ പോലെ നമ്മുടെ ഈ മമ്മൂട്ടി സാറും ലോകവേദിയിലെത്തുമായിരുന്നു പക്ഷേ എന്തായാലും അന്ന് എൻ്റെ മനസ്സിനെ ഒരുപാട് അവരുടെ മുമ്പിൽ എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ ഒരുപാട് എന്താ പറയുന്ന ഒരു 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 എന്നാ പറ നമ്മുടെ നമ്മുടെ മനസ്സിൽ നമ്മൾ പറയുള്ളൂ ഇത് ഇതാണ് മലയാളം ഇതാണ് മലയാളത്തിൻ്റെ കരുത്തെന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരുപാട് നമുക്ക് സന്തോഷം തോന്നിയ മുഹൂർത്തമായിരുന്നു അംബേക്കർ ആ മറാഠികളുടെ കൂടെ ഇരുന്ന് ആ തിയേറ്ററിൽ ഇരുന്ന് കണ്ട നമുക്ക് പ്രതീക്ഷിക്കാം കരുത്തുള്ള ഏതെങ്കിലും തലച്ചോറിൽ നിന്ന് വിരിയുന്ന കഥാപാത്രങ്ങൾ മമ്മൂട്ടി എന്ന ഒരു താരത്തെ ഇനിയും നമുക്ക് എത്തിക്കാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നല്ലത് വരട്ടെ